രാത്രി എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് എന്നോട് ഇപ്പം പറയുവാന്നേ, നിങ്ങളെ നാളെ തൊഴിലുറപ്പിന് വിട്ടുകൊടുക്കുവോ? ഇങ്ങനത്തെ കുഴപ്പം പിന്നെ ഇയാൾ തൊഴിലുറപ്പിന് ഇവിടുത്തെ പണിയൊക്കെ തൊഴിലുറപ്പിന് വിട്ടാ. എന്നെ പോലത്തെ ഒരു മെമ്പർ കിട്ടിയ നിങ്ങൾ ചോദിക്കണം. പിന്നെ ചോദിച്ച് ഈ പഞ്ചായത്തിലെ ഓരോ വീടും കയറി ഇറങ്ങി കയറി ഇറങ്ങി പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കുന്നില്ലേ? ഈ മെമ്പറുടെ കയറ്റിറക്കം എന്നിരിക്കുന്നു അന്ന് ഈ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ തീരും. ഞാൻ പറയാനിരിക്കുമായിരുന്നു. ആറാം വാർഡിൽ ഒരു വഴിവിളക്കരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാത്ത ഇട്ടല്ലോ. എവിടെ ഇട്ട്? നമ്മുടെ ശാന്തിയുടെ വീടിന്റെ ഒട്ട് പറ്റിയ വഴിവിളക്ക് ഇട്ടില്ലേ? ശാന്തിയുടെ വീടിന്റെ അവിടെയാണ് വഴിവിളക്കർ ഉണ്ട്. ഇവിടെ അതൊക്കെ ആസഞ്ചാരം ഉള്ളടത്ത് ആൾത്തിരക്ക് ഉള്ളടത്ത് വേണം ഈ വഴിവിളക്ക് ഇടാനായിട്ട്. ഈ പഞ്ചായത്തിലെ സന്ധി കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾത്തിരക്ക് ഈ ശാന്തിയുടെ വീടും അതുക്കല്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കുഴപ്പം. അങ്ങനെ ആറാം വാർഡിൽ പൊട്ടിക്കിടന്ന പൈപ്പ് ലൈൻ നന്നാക്കാത്ത എന്താ? അതെ, ഞാനൊരു മെമ്പറ അല്ലാതെ പ്ലംബർ അല്ല. പിന്നൊരു കാര്യം, തൊട്ടപ്പുറ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി, എസ് മാസ്റ്ററിനെ വിളിച്ച്. ഏഴ് എസ് മാസ്റ്ററിനെ വിളിച്ചേ, എസ് മാസ്റ്റർ അല്ല ഹെഡ്മാസ്റ്റർ. കൈവിട്ടു പോയി. പിന്നെ വിളിച്ചോട്ട് എന്നോട് പറഞ്ഞു ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠപുസ്തകം ഇല്ല. എന്റെ ബുദ്ധി തെളിച്ചു, ബ്രില്യൻസ്. ആദ്യമെന്നറിയോ, മൂന്നാം ക്ലാസ്സിലെ കുട്ടിയുടെ പാഠപുസ്തകം മേടിച്ചു, നാലാം ക്ലാസ്സിലെ കുട്ടിയുടെ മേടിച്ചു, കൊണ്ട് ഏഴാം ക്ലാസ്സിൽ കൊണ്ട് കൊടുത്തു. നമസ്കാരം, ചാട് ഞങ്ങൾ വീണോ അകത്ത് ചായ വല്ല എടുത്തു നോക്കാൻ നോക്കി പറക്കാർ. ആയിക്കോട്ടെ. അല്ല, ഇത് ആരാ ചേച്ചി? ഞങ്ങൾ ഗിന്നസ് ആൾക്കാരാണ്. അയ്യോ, അതിന്റെ ആള് ഞാനല്ല. ഇങ്ങനത്തെ പച്ചച്ചട്ടം ഗിന്നസിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങൾ വേൾഡ് ഗിന്നസ് റെക്കോർഡ്. അയ്യോ, അത് ഞാൻ ഒരു സീനെ അങ്ങോട്ട് അയച്ചിരുന്നു. ഞാൻ ആ വിഷ്വൽ ഞങ്ങൾ കണ്ടിരുന്നു. ഇത്തവണത്തെ ഗിന്നസ് അവാർഡിന് ആ വിഷ്വലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയ്യോ, ഇങ്ങോട്ടേ ഗിന്നസിന്റെ ആൾക്കാർ വന്നു. ഇത് ആരോട് ഞാൻ പറയും? ഗിന്നസിന്റെ ആൾക്കാരാണ് ഗിന്നസ്. എനിക്കാണ് കിട്ടിയത്, എനിക്ക് കിട്ടി. ചേച്ചിക്കല്ല അവാർഡ്, ഈ നിൽക്കുന്ന ചേട്ടനാണ്. അല്ല, ഞാനൊരു സി ഡി ഒക്കെ അങ്ങോട്ട് അയച്ചായിരുന്നു. എനിക്ക് ആ വിഷ്വല് ഞങ്ങൾ കണ്ടു. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഏറ്റവും നല്ല ക്ഷമയ്ക്കുള്ള അവാർഡ് നേടിയത് ഇദ്ദേഹമാണെന്ന്. അതുകൊണ്ട് ഈ അവാർഡ് ഇദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. ടീം കാർണിവലിന്റെ ഫേവറേറ്റ് സ്കിറ്റ് റൗണ്ട് ആണ് നമ്മൾ കണ്ടത്. അതിന് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മൂന്ന് ചുള്ളന്മാരും ഒരു ചുള്ളത്തിയും ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. ദിവ്യ കേസ്, അഖിൽ തൃപ്പൂന്ദ്ര, അജികുമാർ പട്ടണക്കാട്, ശബരിനാഥ് ഐരൂപ്പാറ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. കൂടുതൽ എല്ലാ ടീമുകളെയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ടീം കാർണിവൽ ഇതെന്തായിരുന്നു? കടുക് വറക്കുന്ന പോലെയായിരുന്നല്ലോ അല്ലെ? ശ്യാം ചേട്ടനൊക്കെ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടേ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ഷോ, ഇപ്പൊ തെറ്റോ? നമ്മളിങ്ങനെ ഇങ്ങനെ തെറ്റോ? തെറ്റല്ലേ, തെയ്യം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു പോയി. അതുപോലെ കടുക് വറക്കുന്ന മാതിരി ഒരു പെർഫോമൻസ് ആയിരുന്നു ശരിക്കും. ബാക്കി അഭിപ്രായങ്ങൾ നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ബി ചേട്ടാ, സൈന കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ തെറ്റുകളൊന്നും വലുതായിട്ട് ചൂണ്ടിക്കാണിക്കാറില്ല. എങ്കിലും സൈനൊക്കെ ഒരു ഐഡിയ ചെയ്ത് നമ്മുടെ ശ്യാമിന ഈ സ്ക്രിപ്റ്റിന്റെ അല്ലെങ്കിൽ സ്കിറ്റിന്റെ നെടുന്തൂണായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് അല്ലേ? നിർത്താൻ പാകത്തിനുള്ള ആളും ഉണ്ട്. അതെ 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 അതെ. ആ നിങ്ങളെ എടുത്ത എന്താണ് പറഞ്ഞ ഈ ഓരോ ആർട്ടിസ്റ്റിനും വേണ്ട അതാ ഞാൻ എന്താവണം എന്നൊക്കെ ഉള്ള ഓരോ പാട്ട് കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു. കാരണം ഈ ശ്യാമിന് പറ്റിയ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സൈനൻ. കാരണം പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന ഒരു ഭർത്താവ്, അതിൻ്റെ ആ ഫിഗറിൽ തന്നെയുണ്ട് ആ മീശയും. അതുപോലെ തന്നെ വലിയ ശരീരമില്ലാത്തൊരു മനുഷ്യൻ, ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുമോ അല്ലെങ്കിൽ തല്ലുമോ എന്നൊക്കെയുള്ള പേടിയും ഉണ്ടാവും. പിന്നെ എന്താണ് പറഞ്ഞാൽ ₹50 ആ തമാശ ഒക്കെ നന്നായിരുന്നു. ആ മറ്റേ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റുകാരനായിട്ടുള്ള ശ്യാമായിട്ടുള്ള പടപട എന്നുള്ള സംഘർഷവും കാര്യങ്ങളും അതിനകത്തൊക്കെ ഹ്യൂമർ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ വലിയ ടോപ്പ് എന്ന് പറയാനില്ല, എങ്കിൽ തന്നെയും നശിപ്പിച്ചില്ല നിങ്ങൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നാദർഷിക, നന്നായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് തന്നായിരുന്നു എല്ലാവരും. ആ ഒരു പ്ലേ കണ്ടപ്പോൾ എന്തെങ്കിലും അതിനൊരു ക്ലൈമാക്സിൽ നല്ല പഞ്ചുണ്ടാവും വിചാരിച്ചു. അതിനൊരു ക്ലൈമാക്സ് നല്ലൊരു ക്ലൈമാക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീര സ്കിറ്റായി മാറിയാണ്. കാരണം പ്ലേ കറക്റ്റായിരുന്നു. അതിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്ന നേരത്തെ വന്ന പയ്യനും അത് നല്ല വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യാത്ത വിധത്തിൽ. പിന്നെ സേനൻ അത് വളരെ വളരെ നോർമലായിട്ട് ഒരു സിനിമാറ്റിക് പ്ലേ ആയിരുന്നു എല്ലാവരും. എല്ലാവരും നിങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മിതത്വം ഉണ്ടായിരുന്നു കളിയിൽ. പിന്നെ ഇതുപോലെ ഒരു രൂപം വെച്ച് വന്ന് നിന്നിട്ട് സാധാരണ ഫീമെയിലിൻ്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുന്ന നമ്മളുടെ നോർമൽ വോയിസിൽ, പക്ഷേ ആ സ്റ്റൈൽ ഒരു ഫീമെയിലിൻ്റെ സ്റ്റൈലെല്ലാം ഉണ്ടാക്കാൻ ശ്യാമ അല്ലേ, കുഴപ്പമില്ല. താങ്ക് യു. സൈക്കബിൾ പ്രസാദ് ഏട്ടാ, സൈന
നമസ്കാരം. നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു സ്കിറ്റ്. താങ്ക് യു. വെൽ റിഹേഴ്സൽഡ് ആയിട്ടുള്ള ഒരു സ്കിറ്റ്. ആ റിഹേഴ്സൽ ശരിക്കും നമുക്ക് മനസ്സിലായി. കാരണം ഇവർ ഈ ശ്യാമും അതുപോലെ ഷൈജു പുന്നപ്ര, ഷൈജു പുന്നപ്ര ഒന്ന് സ്റ്റേജിലോട്ട് വരാൻ കേട്ടോ. കാരണം ഷൈജു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഷൈജുവിൻ്റെ. ഈ ഈ ഒരു സ്കിറ്റിന് ഏറ്റവും അത് ഗുണം ചെയ്തത് നിങ്ങളുടെ ആയിരുന്നു, നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റേഷൻ. കാരണം അതിനകത്ത് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ചെയ്തു പോകുന്ന സാധനം നിങ്ങളത് പൊലിപ്പിച്ച് പൊലിപ്പിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്നും നല്ലൊരു സാധനം ഉണ്ടാക്കി, എന്നാൽ അവസാനം ഒന്നുമില്ലാതെ തന്നെ അങ്ങ് പോകുകയും ചെയ്തു. എന്നാൽ നമുക്ക് കണ്ടുകൊണ്ടിരുന്നിട്ട് ഒട്ടും ലാഗ് ചെയ്തില്ല, നല്ല കളിയായിരുന്നു. പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നു. ഓക്കെ, ശ്യാമും നസീമും വളരെ നന്നായി. എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞില്ലേ, നല്ല അടുക്കും ചിട്ടയുള്ള വളരെ നല്ല. എന്നാൽ അതിനകത്ത് വേറൊന്നുകൂടെ ഉണ്ട്, ഭാര്യ അല്പം ഉടായ്പാണ്. സത്യസന്ധനായ ഭർത്താവ് ആ സത്യസന്ധതയുടെ വിജയം കാണിച്ച അങ്ങനെ ഒരു മെസ്സേജ് കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. ബീച്ചേട്ടാ 30-25. 30-25. നാഷിക 25. 25. പ്രസാദ് ഏട്ടാ അത് തന്നെ 25. 25. ടോട്ടൽ 75 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-7 മാർക്ക്. ടോട്ടൽ 82/100. 90-95 ഒക്കെ മേടിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുമായിരിക്കുമായിരിക്കുമല്ലോ ഇല്ലേ. ഇതിപ്പോ ഒരു അടുക്കഞ്ചിട്ടുള്ള സ്കിറ്റ് ആയിരുന്നു, ഇങ്ങനെ കടുക് പറക്കുന്ന പോലെ കണ്ടിരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു, ലാഗൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചും കൂടി കോമഡി എലമെന്റ്സ് അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ആർട്ടിസ്റ്റാണ്, എല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ആണ്, കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ സംഭവം ഉണ്ട്, അതിനകത്തേക്ക് കുറച്ച് എരിവും പുളിയും കൂടി ഇട്ടാൽ മതി. ഓക്കെ, അപ്പോ അടുത്ത സ്കിറ്റ് മനോഹരമാകട്ടെ. താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക് ടു ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാർ. കുറെ രസമുള്ള നുറുങ്ങുകളുമായി എത്തുന്നു ടീം രസതന്ത്രം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എല്ലാ റൗണ്ടിലും കാര്യം എല്ലാവരും പറയും, നമുക്ക് സസ്പെൻസ് ആക്കി വെക്കണം. സസ്പെൻസ് ഒക്കെ അപ്പൊ ഇതിന് കൊന്നേനല്ലോ എല്ലാവരുടെ. പ്രിയമുള്ളവർ, ഒരു പറയുന്നത് ഇത് പറയണ്ടെന്നാണ്, ഇത് സസ്പെൻസ് ആണ്, അടുത്ത എന്താണെന്ന് നിങ്ങൾ കാണണം. അതിനുവേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ടീം രസതന്ത്രം. ആ ബസ് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത്? ഈ ബസ് സ്റ്റോപ്പില് ഇവിടെ നിന്ന് വണ്ടി കിട്ടുമോ? ഓക്കെ ഓക്കെ. ഇവമ്മേ എനിക്ക് ഗതികേട്, സമയമാവേ 10-12 മണി ആയി പോകാം. എന്തോ ഇരുത്താൻ നിൽക്കും, പട്ടിയെല്ലാം കൂടെ കിടന്ന് ഓരിയിടുന്നു. ഇനി ആരോടൊന്ന് വഴി ചോദിക്കുന്ന മാമൻ്റെ വീട്ടിലേക്കുള്ള വഴി. ദൈവമേ, നാളെ രാവിലത്തേക്ക് അടക്കം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടാ. ആ ചേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ ചേട്ടാ. ചേട്ടാ, ഈ തിരുവല്ലത്തേക്ക് പോകുന്ന വഴി ഏതാണെന്നറിയാം? ഈ വഴി, ഈ വഴി നേരെ പോയ തിരുവല്ലത്തേക്ക്. ഇവിടെ ബസ് അങ്ങനെ കിട്ടും ചേട്ടാ. ബസ് കിട്ടത്തില്ല. രാവിലെ 5 മണിക്ക് പിന്നെ പുറേ തന്നെ ചേട്ടാ, ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും. ശ്മശാനം ഇല്ലേ ചേട്ടാ? ഇവിടെ പേടി കിട്ടുന്ന സ്ഥലമാണ് ചേട്ടാ. ഇവിടെ പേടി കിട്ടുന്ന സ്ഥലമില്ല, ബീഡി കിട്ടുന്ന സ്ഥലം. ബീഡി കിട്ടുന്ന സ്ഥലം. അത്യാവശ്യം ഒരു ഉപകാരം ചെയ്യുക, എന്റെ മാമന്റെ വീട്ടിലോട്ട് ഞാൻ പോവാൻ നിൽക്കുക. കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു പോയി. എങ്ങനെ മരിച്ചു കുഞ്ഞമ്മയുടെ? കുഞ്ഞമ്മയുടെ മോൻ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ട് ഒന്ന് ഇറങ്ങിയതാ. ഉറക്കത്തിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ മരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനെ നോ, ഉറക്കത്തിൽ മൂത്രം ഒഴിക്കാൻ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മരിക്കത്തില്ലയോ? ചേട്ടന്റെ വീട് എവിടെയാ? എനിക്ക് നല്ല പേടിയാ. അതിനപ്പുറത്താ ഞാനിവിടെ മരട്ടെ വീട്ടിലേക്ക്. എന്തിനാ ചേട്ടൻ? രാവിലെ ഞാൻ അങ്ങ് പോയേക്കാം. ഫസ്റ്റ് വണ്ടിക്ക് ഞാൻ അങ്ങ് പോയേക്കും. എനിക്ക് നടക്കത്തില്ല, എനിക്ക് 3 പെമ്മക്കളുള്ള ചേട്ടൻ. ഞാൻ അത്രക്കാരനല്ല. അത് നടക്കത്തില്ലെന്നേ. എന്ത് ചെയ്യാന്? നിനക്ക് അത്ര നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യ്. നീ രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിലോട്ട് വാ, ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ട് അങ്ങ് പോവാം. അതെന്നാ? നാളെ എന്റെ 16 അടിയും തരും. എന്റെ മാമനോട് ഞാൻ അന്നേരം പറഞ്ഞ എന്റെ ഒറ്റയ്ക്ക് വീട് ഉണ്ടാകും. ഇതൊക്കെ എനിക്ക് പേടിയെന്ന് മാമനോട് ഞാൻ നോക്കി. അങ്ങാരാ അങ്ങാരാന്നറിയത്തില്ല, പക്ഷെ ഇവിടെ ഇരുന്നോണ്ടിരുന്ന ഞാനാ. ഇങ്ങനെ കസേരയൊക്കെ തള്ളിയിട്ട് ഡെസ്ക്ടോപ്പിൽ കസേരയുണ്ട്. ഭയങ്കര പേടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താ വെയിറ്റ് സ്റ്റേഷനിൽ പിള്ളേരുണ്ടാക്കിയിട്ട് കസേര. ഞാനീ പ്രേത സിനിമകളിലൊക്കെ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു വൃദ്ധനാ. പേടിച്ചു പോയല്ലേ? പിന്നില്ലേ, ഭയങ്കര പേടിയാ. പേടിക്കണ്ട, പേടിയുണ്ടെങ്കിൽ ഈ കൊന്ത അങ്ങോട്ട് ജപിച്ചാൽ മതി. കൊന്ത ജപിച്ചിരുന്നാ മതി, പേടി മാറുമല്ലോ. പേടി മാറിക്കോളും. വലിയ ഉപകാരം ചേട്ടാ. ഉപകാരമല്ല, 10 രൂപ തരണം. ഒരു കൊന്ത 10, ഒരു കൊന്ത 10, ഒരു കൊന്ത 10, ഒരു കൊന്ത 10. വന്ദേ 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 വന്ദേ.
ചേട്ടാ, ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കണോ മലയാള അക്ഷരമാല പഠിക്കുകയാണോ? നിന്നെ അറിയോ? ഇല്ല, ഞാൻ ഈ നാട്ടില് നാട്ടില് വിറപ്പിച്ച ഗുണ്ടയാ. അതുകൊണ്ടാണ് അത് ഭൂമിയിലൊക്കെ ഉണ്ടായി നാട്ടില്. ചേട്ടാ, പേരെടുത്ത ഗുണ്ടയാണെന്ന്. സാധാരണ നിങ്ങളുടെ നാട്ടിൽ ഗുണ്ടമാരാണോ പേരെടുക്കുന്നത്? ഇതെന്നാ കയ്യില് ഒരുകിലോ പോത്തിറച്ചിയാ. അതിന് താട്ടുന്ന എന്തിനാ? ആട്ടിറച്ചിക്ക് ഇപ്പൊ എന്താ വില? അതെന്നാ ഇവിടെ കിടക്കാൻ പോണെ? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. അതന്നെ ഈ റോഡിൽ കിടക്കണം, വീട്ടിലാണ് പോയി കേട്ടാ. എടാ, ഈ നടു റോഡിലിട്ടല്ലേ എന്നെ വെട്ടി 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 തൊണ്ടമാക്കിയത്. കൊന്തയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ മനസ്സിനെ പേടിക്കുക. പറഞ്ഞു എന്നെ പേടിപ്പിക്കേണ്ടത്.